30 രൂപയ്ക്ക് വയറും നിറയെ ഭക്ഷണം, 40 രൂപത്തെ ഒരു ചായയും കൂടി. അപ്പോ എരുമൂരി വഴി പോകുന്നവരൊക്കെ ഇവിടെ കേറുക. പച്ചവെള്ളം ഫ്രീ ആണെന്ന് പറയുന്നത് കേട്ടോ. അതിന് പൈസ വേണ്ടെന്ന് പറയുന്നത് അയാളെ ബാങ്കിൽ പോയപ്പോ ബാങ്കിലെ ഒരു പ്യൂൺ. എന്താ ശരിയേട്ടാ ഇങ്ങനെ പൊളിക്കുന്നത്? നല്ല ആവി പറക്കണ ചൂട് ദോശ, ചൂട് പൊറോട്ട, നല്ല മൊരീച്ച ദോശ. ഡെയിലി ഇവിടെ വരുന്നത് പൊറോട്ട കഴിക്കാൻ? ഇവിടെയാണ് വരുന്നത്. നല്ല ഫുഡാണ്, നല്ല ഫുഡാണ്. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ നൗഫൽ മാളികപ്പറമ്പാണ്. ഇത് എൻ്റെ നാട് ആലത്തൂര്. അതിമനോഹരമായ ഒരു നാടാണ് എൻ്റെ നാട്. പക്ഷേ രാവിലെ 7 മണിക്ക് നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ട് കാഴ്ചയാണിത്. വേസ്റ്റ് കൊട്ടിയിട്ട് അതിൻ്റെ ചാക്കൊക്കെ റോട്ടിൽ ഇറണ്ട് പോയിരിക്കേണ്ട. ബൈക്കിൽ യാത്ര ചെയ്യാൻ നമ്മളമാരുള്ളവർക്കൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇതുപോലെ ഒന്ന് ചെയ്യരുത്. ഇത് നമ്മുടെ ആലത്തൂർ ഗുരുകുല സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ്. ഇത് കിണ്ടിമൊക്കാണ്. ഇവിടെ നിന്ന് നമ്മൾക്ക് ഇത് നാഷണൽ ഹൈവേൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ സർവീസ് റോഡിലൂടെ നമുക്ക് പോകേണ്ടത്. നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നത് ചോദിച്ചാൽ എരുമൂര് മരുതം കൂടുള്ള ശ്രീനിയറിൻ്റെ ഒരു ചെറിയൊരു ചായക്കാരനെ പരിചയപ്പെടുത്താനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഗായത്രിപ്പുഴയാണ്. ഗായത്രിപ്പുഴ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ നമുക്കിപ്പോൾ കണ്ടാൽ ഒരു 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്കൊക്കെ ശരിക്കും നമ്മുടെ നാട് കണ്ടാൽ തിരിച്ചറിയാത്ത ലെവലിൽ അതിമനോഹരമായ റോഡ് സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡബിൾ പിരിവ് നടക്കുന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് എരുമൂരെത്തി എരുമൂരിൽ നിന്ന് റൈറ്റിൽ കാണുന്ന ഈ റോഡിലൂടെ കയറിയിട്ട് അങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും റൈറ്റിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പോൾ 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്ക് അതേമാതിരിയുള്ള റോഡ് കാണാനായി നമ്മുടെ PWയുടെ വക ഒരു ഓഫ് റോഡ് സംവിധാനം കൂടെ ഇവിടെയുണ്ട്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ അടിപൊളി ഓഫ് റോഡാണ്. നമ്മുടെ കരിമ്പനകളുടെ നാടായ പാലക്കാടിൻ്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടിയിൽ പോയാൽ നമ്മൾ താഴെ വീഴുന്നതായിരിക്കും. കാരണം അത്രയും റോഡ് മോശമാണ്. വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ യാത്ര ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം സഹിച്ച് നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ നമ്മൾ മാത്രമല്ല ഒരുപാട് സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരും പല ആളുകളും ഇതിലൂടെ രാവിലെ അനുസരിച്ച് ഈ റോഡിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇവർക്ക് വേറെ വഴിയൊന്നുമില്ല, ഇതിൽ തന്നെ പോകണം. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എത്ര നല്ല അടിപൊളി റോഡാണെന്നല്ല. ആ വണ്ടിൻ്റെ സോക്കപ്സറൊക്കെ പോയിരുന്നതുകൊണ്ട് അമ്മാതിരി ചാട്ടാണ് വണ്ടി ചാടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം എന്തൊക്കെയായാലും നമ്മൾ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാതിരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആലത്തൂരിൽ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആരീസ് അണ്ണൻ. അപ്പോൾ നമ്മൾ ആളിനെ പിന്നാലെ പിടിച്ച് പോകാണ്ട്, എങ്ങനെ നോക്കിയിട്ട് ആളിനെ പിടിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് ടാസ്ക് ഒക്കെ കടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ആളിൻ്റെ അടുത്തെത്തി. ആരീസ് അണ്ണൻ എവിടേക്കാണ് ഹെൽമെറ്റിലാണ് വണ്ടി ഓടില്ല പോലീസ്. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലം എത്താറായിട്ട് അത് എരുമൂര് മരുതം കൂടാണ്. മരുതം കൂടുള്ള ശ്രീനേരന്റെ ചായക്കട എത്താറായി. ഈ കാണുന്ന പച്ച കളർ പെയിന്റടിച്ചാണ് ശ്രീനേരന്റെ ചായക്കട. ഇക്കാട്ടിട്ട് ഒരു വീടുകളെന്ന് വിചാരിക്കാൻ തൊട്ട് ഞാൻ കുറെ ദിവസമായിട്ട്. അപ്പൊ വീടിലോട്ട് പോകാം. നിങ്ങൾ പേരെന്താണ്? ശ്രീനിവാസൻ അല്ലേ? ഈ സ്ഥലത്തിന് ശരിക്കും സ്ഥലത്തിന്റെ ഈ സ്ഥലത്തിന് എന്താ പറയാ? മരുതക്കോട്. മരുതക്കോടില് ശ്രീനിയറിന്റെ കട അല്ലേ? പിന്നെ പണി തരവില്ലാണ്ട് വന്നിട്ട് ഇരിക്കാന് ഇവിടെ പവാസിനിമയിലൊരു സ്ഥലമുണ്ട്. പണിക്ക് പോണവർക്ക് കഴിക്കാൻ ഇവിടെ ടേബിൾ ഉണ്ട്. അയാളില്ല ഡെയിലി ഇവിടെ വരുന്നത് പൊറോട്ട കഴിക്കാൻ? നല്ല ഫുഡാണ്, നല്ല ഫുഡാണ്. നാടൻ ഫുഡ് അല്ലേ? ബീഫ് കറി, ചിക്കൻ കറി, മട്ടൻ കറി ഇതൊന്നും വേണം ചോദിക്കില്ല. അവിടെ ധൈര്യത്തിൽ വന്നോളി. പൊറോട്ട കഴിക്കുക, ചട്നി ഉണ്ട്, പിന്നെന്താണ് കുറുമയുണ്ട്, പിന്നെ ഈസ്റ്റും ഉണ്ട്. എന്താട്ടാ ഭൂരിയാണ്? നിങ്ങള് സ്ഥിരം ഇവിടുത്തെ കസ്റ്റമറാണ്? സ്ഥിരം കഴിച്ചാ? രണ്ട് ദോശയും കൂടി കഴിക്കണാ? വേണ്ട, കല്യാണം കഴിക്കാന്നോ? അയാൾക്കാണ് ആവശ്യം. ഒരാളും കൂടി പോകണം. ഇപ്പൊ ഉപ്പ് നിങ്ങൾ എത്ര വർഷം ഈ ചായക്കടി വരാൻ തുടങ്ങിയിട്ട്?
അഞ്ചാറ് കൊല്ലോ ഒരു പാട്ടും കൂടി നമുക്ക് അറിയണേ വരും ചായ കുടിക്കാൻ പൂവം രണ്ടുപേര് പാടി കൊടുക്കുന്നു അയ്യേ നമുക്ക് സിനിമ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടിട്ട് എത്ര വർഷമായി നിങ്ങള് സിനിമ കണ്ടിട്ട് അത്രയും വർഷം കഴിഞ്ഞു അല്ലേ പ്രായം ഒരു കൊല്ലം കൂടുമ്പോ മറക്കല്ലോ പത്ത് രൂപക്ക് നല്ല അടിപൊളി നൈസ് ദോശയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്താന്ന് പറഞ്ഞാല് എല്ലാ ഫുഡും നമുക്ക് ചൂടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അടിച്ചു തരുന്നതാണ്. പൊറോട്ടയായാലും ദോശയായാലും എല്ലാം അടിപൊളി ചൂടായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ. നല്ല മൊരീച്ച ദോശ ഏതാ വരുന്നത്? ആരിസണ്ണാ ഇതാ വരുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ ആള് വരുന്നുണ്ട്. ഗവൺമെന്റിന്റെ ആള് നല്ല സൂപ്പർ ഭൂരി ഉണ്ട്, കുറുമി ഉണ്ട്, ചട്നി ഉണ്ട്. ബ്രാഹ്മിൺസ് ഹോട്ടലിൽ പിന്നെ പ്രത്യേക കറികളൊന്നും ഇല്ലാട്ടാ, എല്ലാത്തിനും ഫ്രീ ആയി തരുന്ന കറികളാണ്. നല്ല പൊറോട്ടന്റെ കൂടെ എന്തെങ്കിലും നിങ്ങൾ ചട്നി വെച്ച് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കട്ടെ, അടിപൊളി കിട്ടില്ല ടേസ്റ്റ് ആണ്. ഇവിടെ 18 വർഷം കഴിഞ്ഞു. എന്താ സംഭവം? വെറുതെ എനിക്കൊരു ചായ തരി. ചെത്തുകാരുടെ കള്ളു കുടിക്കാൻ പോയപ്പോ അവിടെ ചാക്കണേ എന്താ മുളക് കൊടുക്കുക, അരിമുളക്. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒരു കടി കടിക്കുക പോവുകയാണ്. അപ്പൊ പുതിയ കല്യാണം കഴിഞ്ഞാല് മരുമേനും കൂട്ടി അമ്മാനൊപ്പം കള്ളു കുടിക്കാൻ പോയി. അമ്മാനപ്പൻ ആദ്യം ഒരു കപ്പ് കള്ള് വാങ്ങി കൊടുക്കു കഴിഞ്ഞു. മരുമേനെയും മുളക് കടിക്കുകയും പറഞ്ഞു. മുളകും മരുമകൻ കടിച്ചു കഴിഞ്ഞാൽ മരുമകൻ വിചാരിച്ച മുളക് കടിച്ചിട്ടുണ്ടെങ്കിൽ കള്ള് കിട്ടുമല്ലോ പറഞ്ഞിട്ടാണ് മരുമകൻ മുളക് കടിച്ചത്. പക്ഷെ മരുമകൻ മുളക് കടിച്ചു കഴിഞ്ഞു പറഞ്ഞു അമ്മാനപ്പൻ, അയ്യ ഇപ്പോഴത്തെ കള്ള് ശരിയല്ല മരുമേനെ, നമുക്ക് അടുത്ത് പോവുക പറഞ്ഞു. ഇപ്പൊ മുളക് കടിച്ചതല്ല അവൻ്റെ അടുത്ത് പോയപ്പോൾ ഇതേ ലെവലാണ്. എന്നമാതിരി ആരും ഒരാൾ കൊടുക്കും. ഇവിടെ എപ്പോ വന്നാലും ശ്രീനഗറിന് കൂടെ ഇതുപോലെ ഇവിടുത്തെ നാട്ടുകാരായ ഒരുപാട് നല്ല നല്ല ആളുകളെ കാണാൻ കഴിട്ടാ. അതുപോലെ തന്നെ ഇവിടെ നല്ല നല്ല പഴയ കഥകളും കേട്ടിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇവിടെ ദോശയ്ക്കും പൊറോട്ടയ്ക്കൊക്കെ തരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാല് നല്ല ചട്നി, ചൂടുള്ള സാമ്പാറ്, അതുപോലെ തന്നെ പൊറോട്ടയ്ക്കുള്ള കുറുമ, ഇതെല്ലാം കൂടെ നല്ല അടിപൊളി ഇഡ്ഡലിപ്പൊടിയും ഇതെല്ലാം ഫ്രീ ആയി കിട്ടുന്നതാണ് കേട്ടോ. അടിക്കും പൊക്കി അടിച്ച പാട്ടെ തന്നെ പെട്ടാ പറഞ്ഞു. അതേമാതിരി ഒന്ന് അടിക്കും. ഞാൻ രണ്ടു കൈ പൊട്ടാൻ മതി. അതിന് ഈ പാട്ടേം പറ്റില്ല. ചിരി അടിപൊളി ചിരിയാണ്. എന്തായാലും തകരപ്പാട്ടാണോ അതിന്? ചിരിച്ചിട്ട് ഭക്ഷണം തരുന്ന പറഞ്ഞു. പാല് കവറോടെ ഇതിന് മുകളിൽ വെച്ച് ചൂടാക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് കണ്ടപ്പോ തോന്നി. അതുകൊണ്ട് ഞാൻ ശ്രീനേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. ഓക്കെ വെച്ചോളി കൈ കഴിട്ടെ. ₹30 രണ്ട് പൊറോട്ട, ഒരു ദോശ, ₹10 കൂടി കൊടുത്ത ഒരു ചായ, ₹40 വയറുനിറയെ ഭക്ഷണം. നമ്മളുടെ ഈ ചെറിയ വലിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കല്ലേ. 50 വരുന്ന ജ്യൂസുകളും വിവിധ